ബാർക്കോട് കേസിലെ നിർണായക വിധിക്ക് കാതോർത്ത് രാഷ്ട്രീയ കേരളം. തുടരന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജികളിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി 11 മണിയോടെ വിധി പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ അടക്കം 9 ഹർജികളിലാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി വിധി പറയുക. വിവരങ്ങളുമായി ജീവൻകുമാർ തത്സമയം ചേർന്നുണ്ട്. ജീവൻ, പീപ്പിൾ ടിവിയിലൂടെ ഉണ്ടായ സുപ്രധാനമായ വെളിപ്പെടുത്തൽ, അതിനുശേഷം രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയം, ഒരുപക്ഷെ മാണിയുടെ രാഷ്ട്രീയ കരിയറിൽ തന്നെ വലിയ നിർണായകമായ ഒരു വിധിയാണ് വരാനിരിക്കുന്നത്, എന്താണ് വിവരങ്ങൾ? സൗമ്യ, തീർച്ചയായും പീപ്പിൾ ടിവിയിലൂടെയാണ് ഒരുപക്ഷെ ബിജു രമേശ് ആദ്യമായി കോഴ കൊടുത്ത മന്ത്രി, ബാർക്കോഴ കേസിൽ കോഴ കൊടുത്ത മന്ത്രിയാരെന്ന് വെളിപ്പെടുത്തിയത്. തുടർന്ന് സംഭവബഹുലമായിരുന്നു കേസന്വേഷണം, എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന കേസന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ ആ കേസിൻ്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 10 ഹർജികളാണ് വിജിലൻസ് കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിൽ 9 ഹർജികളിൽ തുടരന്വേഷണം വേണമെന്നതും ഒരു ഹർജിയിൽ മാത്രമാണ് മാണിക്ക് അനുകൂലമായി ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടത്. എന്നാൽ അത് ക്രമപ്രകാരമാണോ എന്നതടക്കമുള്ള വാദങ്ങൾ ആ കാര്യത്തിൽ അഭിഭാഷകർ നിരത്തുകയും ചെയ്തിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണെന്ന് കോടതി പരിഗണിക്കുക. ഇപ്പോൾ വിജിലൻസിൻ്റെ ജഡ്ജി ജോൺ ഇല്ലിക്കാടൻ വിജിലൻസ് കോടതിയിൽ എത്തിയിരിക്കുന്നു. 11 മണിയോടുകൂടി അദ്ദേഹം വിധി പ്രസ്താവന ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. മറ്റ് കോടതിയുടെ നടപടിക്രമങ്ങൾ, മറ്റ് കേസുകൾ ഒന്നുമില്ല എങ്കിൽ നേരെ തീർച്ചയായും ബാർക്കോഴ കേസിലേക്കാണ് കടക്കുക. തീർച്ചയായും ബാർക്കോഴ കേസിനെ ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രസക്തമാക്കുന്നത്, ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയുള്ളത്. ഈ വരാൻ പോകുന്ന വിധി എന്ത് തന്നെയാണെങ്കിലും അത് കേരള രാഷ്ട്രീയം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യും. അത് തെരഞ്ഞെടുപ്പിലെ മുന്നണികളുടെ ജയത്തെയും പരാജയത്തെയും പോലും സ്വാധീനിക്കുന്ന ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൽ ബാർക്കോഴ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ച നാൾ മുതൽ തന്നെ ഈ കേസിൽ അട്ടിമറി നടക്കുന്നതായി സംശയം പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് മാണിക്കെതിരെ വളരെ നിർണായകമായ നിരവധി തെളിവുകളാണ് ആദ്യഘട്ടം മുതൽ വാദിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഹാജരാക്കിയത്. മൊബൈൽ ഫോൺ മുതൽ, ഏതാണ്ട് ബിജു രമേശിൻ്റെ ജിയോണി മൊബൈൽ ഫോൺ മുതൽ ടൊയോട്ട എത്തിയോസ് കാർ വരെ ഈ കേസിൽ തൊണ്ടി മുതലും തെളിവുകളുമായി ഈ കേസിൽ സാക്ഷിയാക്കപ്പെട്ടു. വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ സി സി അഗസ്റ്റിൻ്റെ മുതൽ മുൻ സോളിസിറ്റർ ജനറലായിരുന്ന മോഹൻ പരാശരൻ്റെ വരെയുള്ള അഭിഭാഷക സമൂഹത്തിൻ്റെ നിയമോപദേശങ്ങൾ ഈ കേസിൽ തേടി. ഈ കേസിൽ വിജിലൻസിൻ്റെ ഡയറക്ടർ വിൻസെൻ്റ് എംപോൾ നിരന്തരമായി കേസിൽ ഇടപെട്ടു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ കേസിൽ ഉയർന്നു വരികയുണ്ടായി. സുകേശന് തന്നെ ഒരു ഘട്ടത്തിൽ താൻ ഈ കേസിൻ്റെ സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യയുടെ വക്കീലാണെന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വന്നൊരു സാഹചര്യം ഈ കേസിൽ സംജാതമായി. പല ഘട്ടത്തിലും പ്രതിയായ കെ എം മാണിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിമർശനമുയർത്തി. തനിക്ക് തന്നെ ഈ കേസിൽ വൈകിപ്പിക്കുന്ന തരത്തിലാണ് കേസന്വേഷണം ഇഴയുകയാണ്, ആഭ്യന്തര വകുപ്പിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ കെ എം മാണിയും പെരുമാറുകയുണ്ടായി. അങ്ങനെ തികച്ചും സംഭവബഹുലമായിരുന്നു തെളിവുകൾ. പലപ്പോഴും കേസിൻ്റെ ആന്തരികമായ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, ഏതാണ്ട് പൂട്ടിപ്പോയ 412 ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി മാണി 5 കോടി രൂപ കോഴയായി ആവശ്യപ്പെട്ടു. അതിൽ 1 കോടി രൂപ 3 ഗഡുക്കളായി മാണിയുടെ പാലയിലെയും തിരുവനന്തപുരത്തെയും വസതികളിൽ വെച്ച് കൊടുത്തു എന്നതാണ് കേസ്. 2014 ഏപ്രിൽ 22 15 ലക്ഷം രൂപയും തുടർന്ന് 50 ലക്ഷം രൂപ ഏപ്രിൽ 29 മെയ് 2, അതായത് നിർണായകമായ മന്ത്രിസഭാ യോഗം നടക്കുന്ന ദിവസം 35 ലക്ഷം രൂപയും കൈമാറി എന്നതാണ് നേരത്തെ ഈ കേസിൽ ആരോപണം ഉന്നയിച്ചത്. അതിൽ അവസാന ദിവസം നടന്ന 35 ലക്ഷം രൂപയുടെ കൈമാറ്റത്തിന് ദൃക്സാക്ഷിയായി അമ്പിളിയുടെ മൊഴിയുണ്ടായി. ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ പലതും മാണി കുറ്റക്കാരനാണ് എന്ന് സാധൂകരിക്കുന്ന വിധത്തിലുള്ള തെളിവുകൾ പലതും പുറത്തു വന്നു. പ്രത്യേകിച്ച് നുണപരിശോധനാ ഫലത്തിൽ അമ്പിളി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏതാണ്ട് 350 ലേറെ ബാർ ഉടമകളെ ചോദ്യം ചെയ്തതിൽ 2 പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ വിജിലൻസിന് അനുകൂലമായി മൊഴി നൽകിയത്. അംബാസഡർ തങ്കച്ചനും സാജു ഡൊമിനിക് ഒഴികെയുള്ള മുഴുവൻ ബാർ ഉടമകൾ മാറ്റിപ്പറഞ്ഞെങ്കിലും
കേസിലും ഇവിടെ വാദിഭാഗം പ്രധാനമായും ഈ കേസിൽ ഉന്നയിച്ചിരിക്കുന്നത് ഏതാണ്ട് 1000 ബാർ ഉടമകൾ കേരളത്തിൽ ഉണ്ടെങ്കിലും 350 ബാർ ഉടമകളുടെ മൊഴി മാത്രമാണ് ഈ കാര്യത്തിൽ വിജിലൻസ് രേഖപ്പെടുത്താൻ തയ്യാറായത്. എന്തിനേറെ പറയുന്നു, പരാതിക്കാരനായ വി എസ് അച്യുതാനന്ദന്റെ പോലും മൊഴി രേഖപ്പെടുത്തുവാൻ വിജിലൻസ് തയ്യാറായില്ല എന്ന വളരെ ഗുരുതരമായ പോയിന്റ് പോലും ഈ ഘട്ടത്തിൽ ഹർജിക്കാർക്ക് വേണ്ടി വി എസ് അച്യുതാനന്ദന് വേണ്ടി എൽ ഡി എഫ് കൺവീനർക്ക് വേണ്ടി മറ്റ് കക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അങ്ങനെ ഒരുപക്ഷെ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ സംവിധാനത്തിൽ അഴിമതി നിരോധന നിയമത്തിൽ വിജിലൻസിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ വിജിലൻസിൻ്റെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ഒരു കേസ് കൂടിയായി ഇത് മാറി. ആ രൂപത്തിലാണ് മാണിക്കെതിരായ ഒരുപക്ഷെ ഒരു മന്ത്രിക്കെതിരായ കേസ് മന്ത്രിക്ക് കീഴിലുള്ളൊരു ഏജൻസി അന്വേഷിച്ചുകൊണ്ട് 70% തെളിവുകൾ ഉണ്ടെന്ന് വിജിലൻസിൻ്റെ എസ് പിക്ക് തന്നെ സ്വകാര്യമായി സമ്മതിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടായി. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ സി സി അഗസ്റ്റിൻ്റെ മുതൽ മുൻ സോളിസിറ്റർ ജനറൽ മോഹൻ പരാശരൻ്റെ വരെയുള്ള അഭിഭാഷക സമൂഹത്തിൻ്റെ നിയമോപദേശങ്ങൾ തേടിയ ഒരു പ്രമാദമായ ഇത്തരത്തിലുള്ളൊരു കേസ് തീർച്ചയായും ഇന്ന് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കും, അതിൽ ഏത് തരത്തിലുള്ള വിധിയാണ് ഉണ്ടാവുന്നതെങ്കിലും എന്തായാലും ആകാംക്ഷയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. വിജിലൻസിൻ്റെ ജഡ്ജി ജോൺ ഇല്ലിക്കാടൻ ഇപ്പോൾ വിധി പറയുന്നതിനായി കോടതിയിൽ എത്തിയിട്ടുണ്ട്. രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത്തരത്തിൽ വളരെ പ്രസക്തമായൊരു കേസായതിനാൽ ഇനി വേണമെങ്കിൽ ജഡ്ജിയുടെ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുന്നതായി വേണമെങ്കിൽ ജഡ്ജിക്ക് അസാധാരണമായി വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ ആ രൂപത്തിലായിരിക്കുമോ ജഡ്ജി വിധി പറയുക എന്നറിയില്ല. പക്ഷേ മറ്റ് സാധ്യതകളൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ വിധി പറയാനാണ് സാധ്യത കൂടുതലുള്ളതെന്ന് നിയമജ്ഞരും അഭിപ്രായപ്പെടുന്നു. എന്തായാലും വിധി വന്നാൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയാണെങ്കിൽ മാണിയുടെ രാജി പ്രതിപക്ഷവും മറ്റുള്ളവരും ആവശ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ അജണ്ടകളെ തന്നെ മാറ്റിമറിക്കും വിധം പുതിയ വിവാദങ്ങളിലേക്ക് യു ഡി എഫ് വന്നു ചേരും. അത് തീർച്ചയായും യു ഡി എഫ് വലിയ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ മാണിയെ കുറ്റവിമുക്തനാക്കുക എന്ന നിലപാടാണ് ജഡ്ജിയും സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും താൽക്കാലികമായി യു ഡി എഫിന് ആശ്വാസമുണ്ടാകുമെങ്കിൽ പോലും നിയമ പോരാട്ടം മറ്റുയർന്ന കോടതിയിലേക്ക് മാറുകയും ചെയ്യും. ജീവൻ, ഒരു പക്ഷേ ഈ വിധത്തിൽ കൂടി ഇനി വരാനിരിക്കുന്ന 11 വരാനിരിക്കുന്ന കോടതി വിധിയെ സുപ്രധാനമായി കാണുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ വിജിലൻസ് ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകി കോടതി റിപ്പോർട്ട് നൽകി എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു പക്ഷേ ഇതിനു പിന്നിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കളികൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ ഒറ്റപ്പെട്ടു നിന്ന മാണി പിന്നീട് പല വിലപേശലുകളും നടക്കുന്നു, ഒടുവിൽ വിജിലൻസ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകുന്ന ഒരു ഘട്ടത്തിൽ വരെ നിൽക്കുന്നു. ആദ്യം മുതൽക്കേ തന്നെ രബിജു രമേശിന്റെ വെളിപ്പെടുത്തലുകൾ മുതൽക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നതാണ് പീപ്പിൾ ടി വി. ഈ ഒരു സാഹചര്യത്തിൽ കേസിന്റെ പശ്ചാത്തലമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റു രാഷ്ട്രീയ കോളിളക്കങ്ങൾ കൂടി സൗമ്യ, നമുക്കറിയാം ഏതാണ്ട് വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമുള്ളൊരു യു ഡി എഫ് സർക്കാരിനെ താങ്ങി നിൽക്കുന്ന നിർണായകമായ 9 MLA ഒരു പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവ് കൂടിയാണ് കെ എം മാണി. കെ എം മാണിയുടെ പാർട്ടി പിന്തുണ പിൻവലിച്ചാൽ ഈ സംവിധാനം ഈ സർക്കാർ താഴെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും അത്ര സമ്മർദ്ദത്തിൽ നിൽക്കുന്നൊരു മന്ത്രിക്കെതിരെ ആ മന്ത്രിയുടെ കീഴിലുള്ള ഒരു ഏജൻസി അന്വേഷിച്ച് 70% തെളിവുകൾ കണ്ടെത്തിയിട്ടും മതിയായ തെളിവുകൾ, അതായത് മാണി പണം ആവശ്യപ്പെട്ടതിനോ പണം വാങ്ങിയതിനോ തെളിവില്ല എന്ന ദുർബലമായ വാദം വിജിലൻസ് കോടതിയിൽ ഉയർത്തിയെങ്കിലും ആ വാദത്തെയാണ് 9 ഹർജികളിലൂടെ ഹർജിക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഈ വാദത്തിൽ എന്ത് വിധിയായിരിക്കും പറയുക എന്നത് തീർച്ചയായും പ്രസക്തവുമായ കാര്യമാണ്. രാഷ്ട്രീയമായ സമ്മർദ്ദമുള്ളതായി ഈ പല ഘട്ടങ്ങളിലും ആരോപണം ഉയർന്നു വന്നിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഈ കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതൃനിരയിലെ ആളുകൾ തന്നെ ഈ കാര്യം ഉയർത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി മാണിക്ക് തന്നെ പല ഘട്ടത്തിലും മാണിയുടെ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പല ഘട്ടങ്ങളിലും അവരോട് പറയുകയുണ്ടായി ഈ കേസ് വല്ലാതെ വൈകിപ്പിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മാണിയെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത് എന്നവർ പ്രതീക്ഷിച്ചെങ്കിൽ പോലും ആദ്യഘട്ടത്തെ ത്വരിത പരിശോധനയിലും അതിനുശേഷം വിശദമായി നടന്ന പരിശോധനയിലെ ഫാക്ച്വൽ റിപ്പോർട്ടിലുമെല്ലാം മാണിക്കെതിരായ വലിയ തെളിവുകൾ, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2014 May 2 രാവിലെ 6:30 മന്ത്രിമന്ദിരമായ പ്രശാന്തിയിൽ വെച്ച് പണം കൈമാറ്റം
ചെയ്യുന്നത് താൻ കണ്ടു എന്ന അമ്പളിയുടെ ദൃക്സാക്ഷി മൊഴി. അതേ ദിവസം തൊട്ട് മുമ്പത്തെ ദിവസം രാജ്കുമാർ ഉണ്ണി ബിജു രമേശിൻ്റെ ഹോട്ടലായ പാർക്ക് രാജധാനിയിൽ താമസിച്ചതിൻ്റെ ടെലഫോൺ റെക്കോർഡുകൾ ടവർ ലൊക്കേഷനുകൾ ശ്രീവത്സൻ്റെ വീട്ടിൽ നിന്നും പണമെടുത്തുകൊണ്ട് പ്രശാന്തിയിലേക്ക് യാത്ര തിരിച്ചതിൻ്റെയും ഒരേ സമയം തന്നെ അമ്പളിയും രാജ്കുമാർ ഉണ്ണിയും വിവിധ ടവർ ലൊക്കേഷനുകളിലൂടെ കടന്നുപോയതിൻ്റെയും ശാസ്ത്രീയമായ തെളിവുകൾ മന്ത്രിയുടെ മന്ത്രിമന്ദിരമായ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ഗാർഡ് റൂമിൽ നിന്നും പിടിച്ചെടുത്ത രജിസ്റ്ററിൽ കാണുന്ന ബിജു രമേശിൻ്റെ ടൊയോട്ട എത്തിയോസ് കാറിലെ KL 01 BB 78 കാറിൻ്റെ നമ്പർ, ഇവയെല്ലാം വളരെ നിർണായകമായ തെളിവുകളായിരുന്നു. ഈ തെളിവുകളടക്കം കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് പല ഘട്ടങ്ങളിലും വരികയും ചെയ്തതാണ്. ഈ തെളിവുകളിലൂടെ ആകെ കോടതി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇനി ഈ കാര്യത്തിൽ കോടതി എന്ത് വിധിയായിരിക്കും പറയുക എന്നത് തീർച്ചയായും നമ്മളെല്ലാം വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു കാര്യവുമാണ് സൗമ്യ. യെസ്, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ബാർ കേസിൽ മാണിക്കെതിരായി തുടരന്വേഷണം വേണമോ എന്ന 11 മണിയോടുകൂടി അറിയാനാകുമെന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്.